हेलो फ्रेंड्स, हेल्दी एंड ब्यूटी वीडियो स्वागत निर्दे चानल आदमी ए पेर रीना इन वीडियो या शेयर आग्रह पपाय कहचाल आरोग्य गुण पपाय और पोषक समृद्धा उष्णमेखला फल साधारण पलर इष्टपाल ओरंज निरसाई पड़े वैटमिन ए वैटमिन सी फोलेट फाइबर पोटासियम प्रोटीन मैग्नीशियम बीटा कैरोटीन कूड़ा नि शरीर एणम आरोग्य गुण नल्क मत निरवधि पोषक अटंगी പഴങ്ങളിൽ പപ്പായയ്ക്കാണ് ഉയർന്ന ഫിനോളിക് ആസിഡും ഫ്ലവനോയിഡ് പ്രൊഫൈലും ഉള്ളത്. അപ്പോൾ പപ്പായ പൊതുവായി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ കൂടി നോക്കാം. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദഹനത്തെ സഹായിക്കുന്ന ഉയർന്ന ജലാംശവും നാരുകളും അടങ്ങിയ പപ്പായ ദഹന സുഗമമാക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട മികച്ച ഫലമാണ്. പൂരിത കൊഴുപ്പുകളും അനാരോഗ്യകരമായ ഫാസ്റ്റ് ഫുഡുകളും ദഹിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. പപ്പായയിലെ പെപ്പൈൻ എന്ന ദഹന എൻസൈം ഭക്ഷണത്തെ ദഹിപ്പിക്കുകയും നിങ്ങളുടെ ദഹനനാളത്തെ ആവരണം ചെയ്യുന്ന കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ദഹനം ഉറപ്പാക്കാൻ ദിവസവും ഭക്ഷണത്തിന് ശേഷം പപ്പായ കഴിക്കുന്നത് നല്ലതാണ്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പപ്പായയിൽ ധാരാളം ഫൈറ്റോ കെമിക്കലുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അകറ്റി നിർത്താനും സഹായിക്കുന്നു. പപ്പായയിലെ പൊട്ടാസ്യം, നാരുകൾ, വൈറ്റമിൻ സി എന്നിവ ആരോഗ്യകരമായ രക്തപ്രവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ധമനികളുടെ ആരോഗ്യം നിലനിർത്തുന്നു. ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിൻ്റെ പോസിറ്റീവ് എഫക്റ്റുകൾ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ അളവ് നിലനിർത്തുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ അകറ്റുകയും ചെയ്യുന്നു. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കുറഞ്ഞ കലോറിയുള്ള പഴമാണ് പപ്പായ. കൂടാതെ ഇതിലെ ഉയർന്ന അളവിലുള്ള നാരുകൾ നിങ്ങളെ കൂടുതൽ നേരം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുന്നു. പപ്പായ ആരോഗ്യകരമായ ദഹന പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ശരീരം കൊഴുപ്പ് വലിച്ചെടുക്കുന്നത് തടയുന്നതിനും സഹായിക്കുന്നു. ശരിയായ ബലം ലഭിക്കുന്നതിന് ആഴ്ചയിൽ 2-3 ദിവസം ഇത് കഴിക്കുന്നത് നല്ലതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ലൈക്കോപ്പിൻ്റെയും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവയുടെയും മികച്ച ഉറവിടമാണ് പപ്പായ. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കവും നിറവും യുവത്വവും ഉള്ളതാക്കുന്നു. ലൈക്കോപ്പിൻ, വൈറ്റമിൻ സി എന്നിവ സൂര്യാഘാതം തടയാനും ചുളിവുകൾ, നേർത്ത വരകൾ, ചർമ്മം തൂങ്ങൽ തുടങ്ങിയ പ്രായമാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ തടയാനും സഹായിക്കുന്നു. പപ്പായയിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മൃതകോശങ്ങളുടെ പാളികളെ ഇല്ലാതാക്കുകയും ചർമ്മത്തെ ദൃഢമാക്കുകയും ചെയ്യുന്നു. കണ്ണുകൾക്ക് നല്ലത്. പപ്പായയിലെ ഉയർന്ന അളവിലുള്ള വൈറ്റമിൻ എയും ആൻറ്റി ഓക്സിഡൻറ്റുകളും നിങ്ങളുടെ കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. വിവിധ നേത്ര രോഗങ്ങൾക്ക് കാരണമാകുന്ന റെറ്റിനയുടെ അപചയം തടയാൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു. അതേസമയം വൈറ്റമിൻ എ നിങ്ങളുടെ കോർണിയെ ശക്തിപ്പെടുത്തുന്നു. ഈ പോഷക സമൃദ്ധമായ പഴം ദിവസവും കഴിക്കുന്നത് നിങ്ങളുടെ മൊത്തത്തിലുള്ള കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. പപ്പായയിലെ ല്യൂട്ടീൻ, സിയാക്സാന്തിൻ എന്നിവയും നിങ്ങളുടെ കണ്ണുകളെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. സന്ധികളുടെ ആരോഗ്യത്തിന് പ്രായമാകുന്തോറും നമ്മുടെ സന്ധികൾക്ക് തേയ്മാനം സംഭവിക്കാനും സന്ധിവേദന ഉണ്ടാകാനും തുടങ്ങുന്നു. ഇതിനെ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ശരീരത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. വീക്കം കുറയ്ക്കുന്ന ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള വൈറ്റമിൻ സി ധാരാളം പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട്. സന്ധിവേദനയുടെ അടിസ്ഥാന കാരണം സന്ധിവീക്കമാണ്. പപ്പായ പതിവായി കഴിക്കുന്നതിലൂടെ വീക്കം കുറയ്ക്കുവാനും സന്ധിവേദന അകറ്റുവാനും സഹായിക്കുന്നു. ഒരു പഠനത്തിൽ പതിവായി കൂടുതൽ വൈറ്റമിൻ സി കഴിക്കുന്നവരിൽ സന്ധിവാദം ഉണ്ടാകാനുള്ള സാധ്യത 3-8 കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് പതിവായി പപ്പായ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പപ്പായയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.